അപ്പൊ പവർ ഫിജി കാർഡ് ചേട്ടൻ്റെ മറ്റൊരു കാര്യമാണ്, ഇത് മണീച്ചനാണെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. മണീച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾക്കാരെ ചേർത്ത് ചേർത്ത് അവരുടെ പൈസ മേലെ തട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഫിജിക്കാർട്ടിലും ചെയ്യുന്നത്. ഫിജിക്കാർട്ട് എന്ന് പറയാനൊരു സുഖമില്ല അല്ലേ. മുഞ്ചിക്കാർട്ടിൽ റീപർച്ചേസിൻ്റെ ആവശ്യമില്ല, ഒറ്റത്തവണ സാധനങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി എന്നാണ് ഇവർ വളരെ 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 സൗമ്യമായിട്ട് പറയുക. ഇതിൽ റീപർച്ചേസിൻ്റെ ആവശ്യമില്ല, പിന്നെ ഒരു തവണ മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതി, പിന്നെ നിങ്ങൾ രണ്ടാളെ ചേർത്ത് അവരെ കൊണ്ടും ഒരു തവണ സാധനങ്ങൾ വാങ്ങിയാൽ മതി, ആ രണ്ടാളും പിന്നെ വേറൊരു രണ്ടാളെ ചേർത്തിട്ട് പിന്നെയും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി എന്ന്. അങ്ങനെ ഇങ്ങനെ രണ്ടാളെ രണ്ടാളെ ചേർത്ത് ചേർത്ത് പോകുന്നതിന് തന്നെയാണ് മണി ചെയിൻ എന്ന് പറയുക. അപ്പോൾ പക്ക മണി ചെയിൻ അല്ല, അല്ലെ, നമ്മുടെ ബിസിനസ്സാണ്, നമ്മുടെ സാധനങ്ങളാണ്, ഡയറക്റ്റ് സെയിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർ പറയും ഈ കുറേ ലൊട്ടിലൊടുക്ക് ലോകത്തില്ലാത്ത വിലയിലുള്ള സാധനങ്ങൾ അതിൻ്റെ അടിച്ചേൽപ്പിക്കും. ഇതൊന്നും ആൾക്കാർ ഉപയോഗിക്കുന്ന പോലും ഇല്ല എന്നാണ് വേറെ കാര്യം എന്നുള്ളത്. അപ്പോൾ മണീച്ചേനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണീച്ചേനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മണീച്ച് ആ ഒരു നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയും നമ്മൾ ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും പോലെയൊക്കെയാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അഫിലിയേറ്റ് ആകാൻ വേണ്ടിയിട്ട് പൈസ ആവശ്യമില്ല. നമുക്ക് ആർക്കും നമ്മൾ ആരെങ്കിലും സാധനങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് 20% വരെ നമുക്ക് അതിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടും. 2%, 3% അങ്ങനെയൊക്കെയാണ് അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇവർക്ക് ഇവരുടെ അതും നമുക്ക് ഇവർക്ക് പറയാം സൂപ്പർ സ്റ്റോർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേങ്കിൽ ഇവരുടെ ഒരു സൂപ്പർ സ്റ്റോർ കിട്ടണമെങ്കിൽ നമ്മൾ 20,000, 25,000 കൊടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങണം. പക്ഷേങ്കിൽ ഇവർ പറയുന്നത് നമ്മളും ആമസോണും ഒക്കെ ഒരേപോലെയാണ്, ആമസോണും ഫിജിക്കാർട്ടും ഒന്നും സ്വന്തമായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേങ്കിൽ ഫിജിക്കാർട്ട് മുഞ്ചിക്കാർട്ട് ഒരുപാട് സാധനങ്ങൾ മുഞ്ചി ബ്രാൻഡ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആമസോണും ഫിജിക്കാർട്ടും അവർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഉൽപ്പാദകനെടുക്കുന്ന സാധനം എടുത്തിട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്, അല്ലാതെ ഇവരെ പോലെ അവിടെ എവിടെയും ഷോപ്പ് തുറന്നു വെച്ചിട്ട് അതിലൂടെ വിൽക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പുണ്ട് നമുക്ക്, നമുക്കൊരു ഓൺലൈൻ ഷോപ്പാണ്, വിർച്വൽ ഷോപ്പാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടും ഡയറക്റ്റ് സെയിലല്ല, ഒരുപാട് ആൾക്കാർ തട്ട് തട്ടുകളായിട്ട് കമ്മീഷൻ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് തന്നെയാണ് മണീച്ചൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. ഇന്ന് കേൾക്കാൻ പറ്റിയത് ഇത് വളരെ കോമഡിയാണ്. നമ്മളിത് പിരമിഡ് സ്കീമല്ല, നമ്മൾ കുത്തബ്മിനാർ സ്കീമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പിരമിഡ് സ്കീം എന്ന് പറയാൻ പറ്റില്ല. പിരമിഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഒരുപാട് ആൾക്കാർ ചേരുന്നു, മുകളിൽ തട്ടിൽ അവർക്ക് ലാഭം കിട്ടുന്നു, കോടിപതികളാകുന്നു, അടിയിലവർ ദരിദ്രരാകുന്നു, കടക്കിണിയിലാകുന്നു. അപ്പോൾ മുകളിലവൻ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് രസിക്കുന്നുണ്ടാവും, സുഖിക്കുന്നുണ്ടാവും. അപ്പോൾ ചേട്ടാ ഇനി എപ്പോഴാണ്, 4 വർഷം കഴിഞ്ഞു, എപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങുക?